ലോകത്തെ മരണഭീതിയിലാക്കിയ കൊറോണ വൈറസ് 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി കണ്ടെത്തിയത്. കോവിഡ് 19 എന്നാണ് ഈ വൈറസ് അറിയപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടന 2020 ഫെബ്രുവരി 11 തീയതിയാണ് ഈ പേര് നൽകിയത്. നിഡോ വൈർലെസ് എന്ന നിലയിൽ കൊറോണ വൈറിഡി കുടുംബത്തിലെ ഓർത്തോ കൊറോണ വൈറിനി എന്ന ഉപ കുടുംബത്തിലെ വൈറസുകളാണ് കൊറോണ വൈറസുകൾ. പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ജീനും ഹെലിക്കൽ സമിതിയിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നിവ ഉപയോഗിച്ച് പൊതിഞ്ഞ വൈറസുകളാണ് കൊറോണ വൈറസുകൾ. കൊറോണ വൈറസുകളുടെ ജീനോമിക് വലുപ്പം ഏകദേശം 26 മുതൽ 32 കിലോ ബേസ് വരെയാണ്. ഇത് RNA വൈറസിനേക്കാൾ ഏറ്റവും വലുതാണ്. ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്നും 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണം ഈ വൈറസുകൾ ആണ്. കഴിഞ്ഞ 70 വർഷങ്ങളായി കൊറോണ വൈറസ് എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ എന്നിവയെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. സൂണോട്ടിക് എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്നർത്ഥം. അടുത്തതായി ഈ അസുഖം എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം. പ്രധാനമായും കൊറോണ വൈറസ് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലെത്തി പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ് ഈ വൈറസ് പകരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യരിൽ നിന്ന് തിരിച്ചത് മൃഗങ്ങളിലേക്കും പകരുന്നതായി കണ്ടു. USA ഒരു മൃഗശാലയിൽ 4 വയസ്സുള്ള നാദിയ എന്ന പേരുള്ള ഒരു പെൺകടുവയ്ക്കാണ് ഈ അസുഖം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് മനുഷ്യന് പകരുന്നതെന്ന് നോക്കാം. രോഗബാധിതനായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുറത്തുള്ള സ്രവങ്ങളിലൂടെയാണ് ഈ അസുഖം പകരുന്നത്. അതായത് ആ വ്യക്തി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന സ്രവങ്ങൾ നമ്മുടെ കൈകളിലോ കണ്ണുകളിലോ മൂക്കിന്റെ അകത്തും എത്തുമ്പോഴാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. ഇതെങ്ങനെയെന്ന് നോക്കാം. ഒന്നുകിൽ വൈറസ് ബാധിതരെ നമ്മൾ സ്പർശിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വൈറസ് ബാധിതൻ നമ്മളെ സ്പർശിക്കുന്നതിലൂടെ, കൊറോണ വൈറസിന് മറ്റുള്ള വൈറസുകളിൽ നിന്ന് വ്യത്യാസം. മറ്റുള്ള വൈറസുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അതിന്റെ ഇൻകുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് ആ വ്യക്തി രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിക്കാനേ സാധിക്കും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് 7 മുതൽ 14 ദിവസം വരെയാണ് കൊറോണ വൈറസുകളുടെ ഇൻക്യുബേഷൻ പീരീഡ്. അതിനുള്ളിൽ തന്നെ ആ വൈറസിന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിയിൽ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് ഇറ്റലി, സ്പെയിനും തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിന്റെ വ്യാപനം ഇത്രയും കൂടാനുള്ള പ്രധാന കാരണം. ഇന്ത്യയിൽ ഇതുവരേക്കും ഒരു സമൂഹ വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും മുംബൈ പോലുള്ള വലിയ നഗരങ്ങളിലെ ധാരാവി പോലുള്ള ചേരികൾ നൽകുന്ന ആശങ്കകൾ വളരെയധികം വലുതാണ്. നൂറ്റാണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗം ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു. ചന്ദ്രനിൽ വരെ കാലുകുത്തിയ മനുഷ്യൻ ദാ ബഹിരാകാശത്തേക്ക് കൂടി കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം കൈക്കുമ്പിളിൽ ഒതുങ്ങുമ്പോഴും കേവലം ഒരു സൂക്ഷ്മാണുവിന്റെ മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ശാസ്ത്രലോകം. ഈ കോവിഡിന്റെ ഭാവി എന്തായിത്തീരും നമുക്കൊന്ന് നോക്കാം. കേരളം ഇപ്പോഴും കോവിഡിന്റെ 3ാം ഘട്ടമായ കമ്മ്യൂണിറ്റി സ്പ്രെഡിൽ എത്തിയിട്ടില്ല. ഇത് ആശാവഹവും ആശ്വാസകരവുമാണ്. 3ാം ഘട്ടത്തിൽ രോഗം ആരിൽ നിന്ന് ആരിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത്തരം ആളുകളുമായി സമ്പർക്കം പുലർത്തിയവരിൽ കഴിയുന്നത്ര പേരെ സമ്പർക്ക വിലക്കിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതിനർത്ഥം ഇപ്പോഴും നമുക്ക് 3ാം ഘട്ടം എന്ന സ്ഫോടനാത്മകമായ അവസ്ഥ ഒഴിവാക്കാൻ കഴിയുന്നു എന്നതാണ്. എന്നാൽ ചെറിയൊരു ശ്രദ്ധക്കുറവ് മതി ഈ സ്ഥിതി തകിടം മറിയാം. കാസർഗോഡ് നാം കണ്ടതും ഇതുതന്നെയാണ്. 3ാം ഘട്ടം എന്നാൽ എന്ത്? രോഗമുള്ള ഒരിടത്ത് നിന്ന് ഒരാൾ അതില്ലാത്ത സ്ഥലത്തേക്ക് വരികയും അയാൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് 3ാം ഘട്ടം. ദേഹവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നവരിലും അവരോട് ഇടപെടുന്നവരിലും മാത്രം രോഗം പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയാണ് 2ാം ഘട്ടം. കേരളത്തിൽ സമ്പർക്ക ശൃംഖലയിൽ പെടുന്നവരെ മുഴുവൻ ഇപ്പോൾ നമ്മുടെ സംവിധാനത്തിനറിയാം. അവരിൽ ചിലർക്ക് മാത്രമേ രോഗം സ്ഥിരീകരിക്കൂ, ചികിത്സിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യാം. ഈ സമ്പർക്ക ശൃംഖലയിൽ നിന്ന് ശ്രദ്ധയിൽപ്പെടാതെ ചിലർ പുറത്താകുകയും അതിൽ ആർക്കെങ്കിലും രോഗമുണ്ടാവുകയും അയാളിൽ നിന്ന് ഒട്ടേറെ പേരിലേക്ക് രോഗാണുക്കൾ പകരുകയും ചെയ്യാം. അത് അയാൾ രോഗലക്ഷണം കാട്ടും മുൻപ് തന്നെ സംഭവിക്കും.
ഇങ്ങനെ രോഗം വരുന്നത് ആർക്കൊക്കെ എന്ന് കണ്ടെത്താനാവാതെ വരിക, അത്തരക്കാരിൽ നിന്ന് പിന്നെയും കൂടുതൽ പേരിലേക്ക് രോഗം പരക്കുക, ഇത്തരമൊരു സ്ഥിതി ഉണ്ടാകുന്നതാണ് മൂന്നാം ഘട്ടം. ഇറ്റലിയിലൊക്കെ ഈ ഘട്ടം വേഗത്തിലെത്തി, തുടർന്ന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത നാലാം ഘട്ടം. മൂന്നാം ഘട്ടം എത്താതെ സൂക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. കേരളത്തിന് ഇപ്പോഴത് കഴിയുന്നുണ്ട്. ഇങ്ങനെ രണ്ടാഴ്ച പിടിച്ചു നിന്നാൽ നാം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതിന് ഇപ്പോഴത്തെ എല്ലാ പ്രതിരോധ ശ്രമങ്ങളും വീഴ്ചയില്ലാതെ നാം പാലിക്കേണ്ടതും തുടരേണ്ടതുമാണ്. 21 ദിവസം ലോക്ക്ഡൗൺ കൊണ്ട് പ്രകൃതി അതിന്റെ സാധാരണ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അന്തരീക്ഷ മലിനീകരണം, വായുമലിനീകരണവും ക്രമാതീതമായി. COVID-19 എന്ന കൊറോണ വൈറസ് ഡിസീസ് ലോകത്തെ ഭീതിയിലാക്കി മരണം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ആരോഗ്യ അടിയന്തര അവസ്ഥയിലാണ്. COVID-19 അതായത് കൊറോണ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതല്ല. കൊറോണ വൈറസിന്റെ രോഗലക്ഷണങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. പ്രൈമറി സിംപ്റ്റംസ്, സെക്കൻഡറി സിംപ്റ്റംസ് ആൻഡ് ടെർഷ്യറി സിംപ്റ്റംസ്. പ്രൈമറി സിംപ്റ്റംസ് അഥവാ പ്രാഥമിക ലക്ഷണങ്ങൾ: പനി, ചുമ, ശരീരവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞ് ഒരു വ്യക്തിയിൽ ആദ്യമായി കാണുന്ന ലക്ഷണങ്ങൾ. സെക്കൻഡറി സിംപ്റ്റംസ് അതായത് വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ ഒരു വ്യക്തിയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, ശരീരവേദന, വയറിളക്കം. ടെർഷ്യറി സിംപ്റ്റംസ് അതായത് മൂന്നാം ഘട്ടത്തിൽ വൈറസ് ബാധ ഏറ്റു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് പനി, ചുമ, ശ്വാസതടസ്സം. ഒരു കൂട്ടം ആൾക്കാരിൽ ഒരു ലക്ഷണങ്ങളും കാണുന്നതല്ല. പ്രമേഹ രോഗികൾ, രക്തസമ്മർദ്ദമുള്ളവർ, പ്രായമായവർ കൂടുതൽ ശ്രദ്ധിക്കണം. കൊറോണ വൈറസിനും COVID-19 രോഗമെതിരെ ഇന്ത്യ ഗവൺമെന്റും പ്രത്യേകിച്ച് കേരള ഗവൺമെന്റും കൈക്കൊണ്ട പ്രതിരോധ നടപടികൾ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഏറ്റവും മാതൃകാപരമായ ഒന്നാണ്. ഈ മഹാമാരിക്കെതിരെ നമ്മുടെ സർക്കാരുകൾ ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന പ്രവർത്തനം വികസിത രാഷ്ട്രങ്ങൾ പോലും അസൂയയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. രോഗം സംശയിക്കുന്ന ആളുകളെ വീടുകളിൽ നിരീക്ഷണത്തിലാക്കുകയും രോഗം സ്ഥിരീകരിച്ചവരെ പ്രത്യേക പരിഗണന കൊടുത്ത് സർക്കാർ ചെലവിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത ഐസൊലേഷൻ വാർഡുകളിലാക്കുകയും അവർക്ക് ലോകത്തിലെ തന്നെ മികച്ച ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരും ഒപ്പം ജനങ്ങളും ഒത്തൊരുമയോടെ ഒരു ചങ്ങലയിൽ കോർത്ത കണ്ണികൾ പോലെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും മരണനിരക്ക് കുറയുവാനും കാരണമായത്. മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായതുപോലുള്ള സമൂഹ വ്യാപനം തടയുന്നതിൽ നാം ഒരു പരിധിവരെ വിജയിച്ചു കഴിഞ്ഞു. ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റും പ്രതിപക്ഷവും വ്യാപാര സ്ഥാപനങ്ങളും പൊതുഗതാഗതവും ഒപ്പം ജനങ്ങളും ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് ലോക്ക്ഡൌണും ഒരു പരിധിവരെ വിജയിപ്പിക്കാനായത്. വിദേശത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവരെ ഗവൺമെന്റ് താൽപര്യമെടുത്ത് നേരിട്ട് ക്വാറന്റൈൻ ഐസൊലേഷൻ ആക്കിയിരുന്നുവെങ്കിൽ ഇതിനെതിരെയുള്ള പോരാട്ടം കുറെ കൂടി എളുപ്പമുള്ളത് ആയിത്തീരുമായിരുന്നു. ലോക്ക്ഡൌണിനോട് അനുബന്ധിച്ച് വിജനമായ ടൌണുകളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും തുടങ്ങി എല്ലാ പൊതുസ്ഥലങ്ങളും ആരോഗ്യ പ്രവർത്തകർ അണുവിമുക്തമാക്കുന്നതും മാതൃകാപരമാണ്. ലോക്ക്ഡൌണിലൂടെ നിശ്ചലമായി പോയ നമ്മുടെ പ്രവർത്തന മേഖലകളും തൊഴിൽ സാഹചര്യങ്ങൾക്കും പകരമായി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ അവർക്ക് അനുദിനം ജീവിക്കേണ്ടതിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും അരിയും ഒപ്പം മരുന്നും ഹോം ഡെലിവറിയായി എത്തിച്ചു കൊടുക്കുന്നു. ഒപ്പം കേരളത്തിലെ കമ്മ്യൂണിറ്റി കിച്ചനും എടുത്തു പറയേണ്ട മാതൃകാപരമായ പ്രവർത്തനമാണ്. നാം ഇതിനു മുമ്പ് ഇതുപോലുള്ള പല അപകടകരമായ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രാർത്ഥനയും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും കൂടെയുള്ളപ്പോൾ തീർച്ചയായും നാം ഈ കൊറോണ വൈറസിനെയും COVID-19 എന്ന രോഗത്തെയും അതിജീവിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ കൊറോണ രോഗബാധിതരുടെ കണക്കെടുപ്പുകൾ
കേരളത്തിൽ നിന്ന് 13 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ നിലവിൽ കേരളത്തിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 327. 266 പേരാണ് നിലവിൽ കേരളത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേരാണ് ഇന്ന് രോഗവിമുക്തി നേടിയിരിക്കുന്നത്. ഏകദേശം 152,894 പേരാണ് സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി നാം നിരീക്ഷിക്കുകയാണെങ്കിൽ രാജ്യത്ത് പുതുതായി 354 COVID-19 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 4,426. ഇതിൽ 114 പേർ രോഗമുക്തി നേടി. 326 COVID-19 മരണമാണ് രാജ്യത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള രോഗബാധിതരുടെ കണക്കുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ലോകമെമ്പാടും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 13,52,287 COVID-19 മരണമാണ് ലോകമെമ്പാടും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 287,699. ലോകത്താകമാനം 75,299 കോവിഡ് മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണ കൊറിയൻ മാതൃകയിൽ രാജ്യത്തെ ആദ്യ വാക്സിൻ സാമ്പിൾ കിയോസ്ക് എറണാകുളത്ത്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റിന്റെ ലഭ്യതക്കുറവിനും ഉപയോഗത്തിനും മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്കും വിസ്കിലൂടെ പരിഹാരം കണ്ട് എറണാകുളം ജില്ലാ ഭരണകൂടം വാക്സിൻ സാമ്പിൾ കിയോസ്ക് അഥവാ വിസ്ക് എന്ന പുതിയ സംവിധാനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് 2 മിനിറ്റിനുള്ളിൽ സാമ്പിളുകൾ ശേഖരിക്കുവാൻ സാധിക്കും. ദക്ഷിണ കൊറിയൻ സാമ്പിൾ ശേഖരണത്തിന് സ്വീകരിച്ച ഈ മാതൃക ഇന്ത്യയിൽ ആദ്യമായി പ്രാവർത്തികമാക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയോ സമൂഹ വ്യാപനം ഉണ്ടാവുകയോ ചെയ്താൽ സാമ്പിൾ ശേഖരണം പ്രധാന വെല്ലുവിളിയായേക്കും. വിസ്കുകൾ ഈ പ്രവർത്തനത്തെ കൂടുതൽ എളുപ്പമാക്കുന്നു. അണുവിമുക്തമാക്കി തയ്യാറാക്കപ്പെട്ട കിയോസ്കുകളിൽ സാമ്പിൾ ശേഖരിക്കുന്നവരുടെയും നൽകുന്നവരുടെയും സുരക്ഷയ്ക്കായി മാഗ്നറ്റിക് വാതിൽ, എക്സോസ്റ്റ് ഫാൻ, അൾട്രാവയലറ്റ് ലൈറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ തവണ സാമ്പിൾ ശേഖരിച്ച ശേഷവും കിയോസ്കുകളിൽ ക്രമീകരിച്ചിട്ടുള്ള കയ്യുറയും സമീപമുള്ള കസേരയും അണുവിമുക്തമാക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ ഗണേഷ് മോഹൻ, അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും കൺട്രോൾ റൂം നോഡൽ ഓഫീസറുമായ ഡോക്ടർ വിവേക് കുമാർ, ആർദ്രം ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഖിലേഷ് മേനോൻ, മെഡിക്കൽ കോളേജ് ARMO ഡോക്ടർ മനോജ് എന്നിവരാണ് വിസ്ക് രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി RGCB രാജ്യത്തെ ഏറ്റവും വലിയ COVID-19 പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാൻ ഒരുങ്ങുന്നു. നിലവിലെ സൌകര്യം അനുസരിച്ച് 24 മണിക്കൂറിനുള്ളിൽ 3,000 സാമ്പിളുകൾ വരെ കേന്ദ്രത്തിന് പരിശോധിക്കാൻ സാധിക്കും. വ്യാവസായിക ഉൽപാദനത്തിന് തയ്യാറായ കുറഞ്ഞ ചെലവിലുള്ള ദ്രുത ടെസ്റ്റ് കിറ്റുകൾ, പ്രോട്ടോടൈപ്പുകളും ടെസ്റ്റിംഗ് സൌകര്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് April 7 ലോകാരോഗ്യ ദിനം. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരുടെയും പ്രസവ ശുശ്രൂഷകരുടെയും വിലമതിക്കാനാവാത്ത പങ്ക് കണ്ടുകൊണ്ടാണ് WHO അല്ലെങ്കിൽ രോഗാരോഗ്യ സംഘടന ഇന്ന് ഈ ദിനം ആചരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകത്തെ ആരോഗ്യകരമായി നാം നിലനിൽക്കുന്നതിൽ നഴ്സുമാരുടെ പ്രസവ ശുശ്രൂഷകരുടെ പങ്ക് തെല്ലൊന്നുമല്ല ഉള്ളതും. ലോകത്തെ കണക്കനുസരിച്ച് 70% ആൾക്കാരും, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 70% ആൾക്കാരും സ്ത്രീകളാണ്. ആയതിനാൽ ഈ വേളയിൽ സ്ത്രീ വികസനം എന്തുകൊണ്ട് ഉപകാരപ്രദമാകുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കൊറോണ വൈറസ് രാജ്യത്തിന്റെ സമ്പദ്ശേഷിയെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ വലയുന്നത്. കൊറോണ വൈറസ് പ്രതിസന്ധിയെ നേരിടാൻ 20,000 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജുമായി കേരള സർക്കാർ മുന്നോട്ട് വരികയാണ് എന്ന വാർത്ത നാം കേട്ടുകാണുമല്ലോ. നമ്മുടെ പൊതുജീവിതത്തെയും ബിസിനസ് സമൂഹത്തെയും അസ്ഥിരപ്പെടുത്തിയ ഈ പാൻഡമിക് അതിജീവിക്കാൻ ഈ പാക്കേജ് ഉപകാരപ്രദമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളോട് ആവശ്യപ്പെട്ടു. കൂടാതെ ഈ സംസ്ഥാനത്തെ കൊറോണ ലോക്ഡൌൺ സാഹചര്യം മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച കുടുംബശ്രീ മുഖേനയുള്ള സഹായഹസ്തം വായ്പാ പദ്ധതി അനുമതിയായി. 5,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഒരംഗത്തിന് പലിശയില്ലാതെ വായ്പ ലഭിക്കുന്നത്. ഒട്ടേറെ വീട്ടമ്മമാർ
ചേരുന്നൊരു സംരംഭമാണ് കുടുംബശ്രീ എന്ന് നമുക്കറിയാമല്ലോ. എങ്ങനെ തിരിച്ചടവ് ഈ സ്ഥിതിയിൽ സാധ്യമാകും എന്ന ആശങ്കയിലിരിക്കുമ്പോഴായിരിക്കും കേരള സർക്കാരിന്റെ ഈ പുതിയ സംരംഭം. ഇത് കുടുംബശ്രീയിലെ വീട്ടമ്മമാർക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദൈവത്തിന്റെ മാലാഖമാരായ കുറച്ച് നഴ്സുമാരെ നമുക്ക് പരിചയപ്പെടാം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി നഴ്സായ രേഷ്മ മോഹൻദാസിനെ നമുക്ക് ഏറെ പരിചിതമായിരിക്കും. വൃദ്ധരായ ദമ്പതികളെ പരിചരിച്ചതുമൂലം രോഗബാധിതയായ വ്യക്തിയാണ് നഴ്സ് രേഷ്മ. പരിചരണ വേളയിൽ പോലും താൻ സുഖം പ്രാപിച്ചതിനു ശേഷം കൊറോണ വൈറസ് കെയർ വാർഡുകളിൽ വീണ്ടും ജോലി ചെയ്യാനുള്ള സന്നദ്ധത നഴ്സ് രേഷ്മ പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ ഒരു നഴ്സ് കൂടി മാതൃകയായി മാറുകയാണ്. നിപ്പ വൈറസ് ബാധയേറ്റ് രോഗികളെ പരിചരിക്കുന്നതിനിടെ മരണമടഞ്ഞ നഴ്സ് ശ്രീയെ നമുക്ക് പെട്ടെന്ന് മറക്കാനാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ ഏറെ ഒന്നും പെടാതെ പോയ രണ്ടു പേരായിരിക്കും പി കെ വിനീതയും രമ്യയും. 89 പേരുടെ ജീവനെടുത്ത ഈ നാളങ്ങളിൽ നിന്നും തങ്ങൾ പ്രത്യേകിച്ച് 8 പേരെയും രക്ഷിച്ച് 9-ാമത്തെ ആളെ രക്ഷിക്കുന്നതിനിടയിൽ തീ നാളങ്ങൾക്കിടയിൽപ്പെട്ട് വീരമൃത്യു വരിച്ചവരാണ് പി കെ വിനീതയും രമ്യയും. നന്മയുടെ മാലാഖമാരായ ഇവരെ രാജ്യം ബഹുമാനിച്ചു. ഇനി ചിന്തിക്കുക ആരോഗ്യമേഖലയിലുള്ള സ്ത്രീ സാന്നിധ്യത്തിന്റെ ഉപയോഗം. ഓർക്കുക, ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. ലോകമെങ്ങും കൊറോണ വൈറസ് എന്ന മഹാമാരിയുടെ പിടിയിലാണ്. നാം ഓരോരുത്തരും അതിനെതിരായി ദിനംപ്രതി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ചില മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് ഇന്ന് തടയാൻ സാധിക്കുന്നതേയുള്ളൂ. അതിൽ പ്രധാനമാണ് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത്, അഥവാ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഒരുമിച്ച് നടണമെങ്കിലും നാം മറ്റുള്ളവരുമായി പാലിക്കേണ്ടതാണ്. ചുമയ്ക്കുന്ന അഥവാ തുമ്പുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നാം ഒരുമിച്ച് അകലം പാലിക്കുക. മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒരുമിച്ച് അകലമെങ്കിലും പാലിച്ചു നിന്നുകൊണ്ട് വേണ്ടിയാവണം. അടുത്തതായി പ്രധാനമായും കൈകൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. ആൽക്കഹോൾ, സാനിറ്റൈസർ, റബ്ബ് കൊണ്ടോ സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ടും കൈകൾ വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും വസ്തുക്കൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കൈകൾ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് അഥവാ നേരത്തെ പറഞ്ഞ ആൽക്കഹോൾ, സാനിറ്റൈസർ, റബ്ബ് ഉപയോഗിച്ച് നമുക്ക് കഴുകാവുന്നതാണ്. ഒരു പരിധിവരെ ഹാൻഡ് വാഷിംഗ് അഥവാ കൈകൾ കഴുകുന്നതിലൂടെ നമുക്ക് കൊറോണ വ്യാപനത്തെ തടയാൻ സാധിക്കും. അടുത്തതായി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി മാസ്ക് ധരിക്കുക. മാസ്ക് ധരിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുമുക്കും പൊത്തിപ്പിടിക്കുക. തുവാലയോ ടിഷ്യൂസോ യൂസ് ചെയ്യുക. ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഉടനെ തന്നെ ഉപേക്ഷിക്കുക. ഓർക്കുക, മേൽപ്പറഞ്ഞ ഈ മുൻകരുതലുകളിലൂടെ നിങ്ങൾക്ക് കൊറോണ വ്യാപനത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഒരുമിച്ച് ധൈര്യമായി കൊറോണ വൈറസ് നമുക്ക് നേരിടാം. നമസ്കാരം. ഇപ്പം നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ എന്ന ഇതിൽ എല്ലാവരും വീണ്ടാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ലാതെ നമ്മളെല്ലാം ബോർ ആണ് ഇങ്ങനെ പൊതുവെ ഒരിതുണ്ട്. ബോറടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഈ സമയത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്കുള്ള വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി കൃഷി തുടങ്ങാവുന്നതാണ്. അപ്പം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികൾക്ക് നമുക്ക് നമ്മളാ കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടും. പിന്നെ അടുത്തത് ചെയ്യാവുന്നതാണ്, നമുക്ക് പല പാചക പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, അതുപോലെ ഇപ്പം ഓരോന്ന് ഉണ്ടാക്കാനും അത് നിങ്ങൾക്ക് നല്ലൊരു സമയമാണിപ്പം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാസനകൾ എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഒക്കെ ഉള്ള വാസനകൾ നിങ്ങൾക്കിപ്പോൾ വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. സോ ഇപ്പം നിങ്ങൾ ഈ സമയം, ഇപ്പം നമുക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിച്ച് ഇതുവഴി നമ്മളെ കഴിവുകൾ വളർത്തുവാനും അതുപോലെ തന്നെ നമ്മളെ ബോറ് മാറ്റാനും, മാക്സിമം നമ്മളെ ബോറ് മാറ്റാനും നമ്മൾക്ക് ഇതൊക്കെ പ്രയോജനപ്പെടുത്താം. അതിനോടൊപ്പം നമ്മളുടെ ഈ ഈ ഇതുദ്ദേശിക്കുന്നത് അതുവഴി നമ്മൾ ഈ ബ്രേക്ക് ലോക്ക്ഡൗൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ബ്രേക്ക് ദ ചെയിൻ ആണ്. ആ ബ്രേക്ക് ദ ചെയിൻ എന്ന ഇത് ബ്രേക്ക് ദ ചെയിൻ എന്ന പരിപാടിയിൽ നമുക്കും പങ്കുചേരാം. നമ്മളുടെ ചെറിയ ചെറിയ ചാരിറ്റി വർക്ക്സ് ചെയ്ത് നമുക്കും
ബ്രേക്ക് ഡൗൺ എന്ന ഇതിൽ നമുക്ക് പങ്കുചേരാം. നന്ദി, നമസ്കാരം, താങ്ക് യു. അമ്മയേത്, അമ്മ രാത്രിയിൽ വരും. കൊച്ചു സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ അമ്മയുടെ ചിത്രത്തിൽ നോക്കി പറഞ്ഞു. അമ്മ ലിനിയുടെ ചിത്രത്തിൽ. ഇന്ന് ലോക ആരോഗ്യ ദിനം. നാടാകെ മുന്നോട്ട് പോകുമ്പോഴും ചിലർ ഞങ്ങളെ ഇതൊന്നും ബാധിക്കില്ല എന്ന മട്ടിലാണ്. ആശങ്ക വേണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരിഭ്രമിക്കാതെ നേരിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തിരുത്തി പറയുന്നു, ആശങ്ക വേണം. പരിഭ്രമിച്ചിട്ടാണെങ്കിലും പലവട്ട മുൻകരുതലുകൾ ഉറപ്പാക്കണം. കോവിഡ് കേരളത്തിലും രാജ്യത്തിലും ലോകത്തിലും നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രതിരോധ നടപടികളോട് നമ്മൾ ഒപ്പം നിന്ന് സഹകരിക്കണം. നാം കാരണം മറ്റൊരാൾക്ക് അസുഖം പടരില്ലെന്ന് നാം ഉറപ്പുവരുത്തണം. കേൾക്കാൻ കൂട്ടാക്കാത്ത ഓരോ നടപടികളോടും പിന്നീട് നമ്മൾ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന് കോവിഡ്-19 നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ല, പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് വൈറസിന് അറിയില്ല. ഏത് ജാതിയിൽപ്പെട്ട, ഏത് മതത്തിൽപ്പെട്ട, എത്ര ഉന്നതനാണെന്നും വൈറസിന് അറിയത്തില്ല. നിങ്ങൾ ആരായാലും വൈറസിനതൊരു ശരീരം മാത്രം. എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഈ സുന്ദര ഭൂമി ആർത്തിയോടെ കൈകാര്യം ചെയ്ത മനുഷ്യന്റെ മനുഷ്യത്വം കളങ്കപ്പെട്ടു പോയിരിക്കുന്നു. അവനെ അവന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ സുരക്ഷിതരാകുന്നതിനോടൊപ്പം മറ്റുള്ളവരെ സുരക്ഷിതരാക്കാനും കേരളത്തിന്റെ ബ്രേക്ക് ദ ചെയിനും കേന്ദ്രത്തിന്റെ ജനത കർഫ്യൂ നമ്മളെ സഹായിക്കുന്നു. മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു പ്രേരണയാണ് കോവിഡ്-19. ഈ പ്രതിസന്ധി നമുക്ക് അതിജീവിക്കണം. അതിജീവിച്ചേ മതിയാവും. 2020 ലോകാരോഗ്യ ദിനത്തിന്റെ വിഷയം നഴ്സുമാരെയും മിഡ്വൈഫുകളെയും പിന്തുണയ്ക്കുക എന്നതാണ്. ലോകത്തെ ആരോഗ്യകരമായ സ്ഥലമായി മാറ്റുന്നതിൽ നഴ്സുമാരും മിഡ്വൈഫുകളും നൽകുന്ന സംഭാവനയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന 2020 വർഷത്തെ നഴ്സിന്റെയും മിഡ്വൈഫിന്റെയും വർഷമായി തിരഞ്ഞെടുത്തു. കോവിഡ്-19 പ്രതികരണത്തിൽ നായകന്മാരാണ് നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും. ഏകദേശം 2 കൊല്ലം മുമ്പ് നിപ്പ കവർന്ന സിസ്റ്റർ ലിനിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രാണഭയത്തോടെ നിങ്ങൾ വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ പോലും കാണാൻ പറ്റാതെ രാപ്പകൽ അധ്വാനിക്കുന്ന എത്ര പേരുണ്ടാകും? എന്താണെന്നറിയാത്ത അസുഖത്തിന് കുറുപ്പടി എഴുതുന്നതിന് കൈവരയ്ക്കാത്ത ഡോക്ടർമാരും, ചുമച്ചു തുപ്പി ആശുപത്രി വരാത്ത തൂത്ത് കഴുകി വൃത്തിയാക്കുന്ന ചേച്ചിമാരും, തളർന്നു വീണ രോഗിയെ താങ്ങിയെടുക്കുന്ന ചേട്ടന്മാരും, എല്ലാവരും പുറത്തിറങ്ങാൻ പേടിച്ചിരിക്കുമ്പോൾ സധൈര്യം നെട്ടോട്ടം ഓടുന്ന ഡ്രൈവർമാരും നിയമപാലകരുമാണ് ഈ നാടിന്റെ രക്ഷകർ. ലോക്ഡൌൺ ഭേദിച്ചു നടക്കുന്ന ചെറുപ്പക്കാരെയും നിയമം ലംഘിക്കുന്നവരെയും സ്വന്തം ജീവൻ പരിതരിച്ച് നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി ഇറങ്ങി നിൽക്കുന്ന പോലീസുകാരുടെയും നിയമപാലകരുടെയും സഹായം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഹെൽത്ത് സെന്റർ വഴി ആശാ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളും വിലയിരുത്തണം. അതുപോലെ തന്നെ ഈ ലോക്ഡൌൺ കാലയളവിൽ ആരും പട്ടിണി കിടക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം APL BPL വേർതിരിവില്ലാതെ എല്ലാവർക്കും സൗജന്യ അരിയും കമ്മ്യൂണിറ്റി ഹോൾ മുഖേന കുടുംബശ്രീ അംഗങ്ങൾ ആഹാരമുണ്ടാക്കി ആവശ്യക്കാർക്ക് നൽകി കൊണ്ടിരിക്കുന്നതും എടുത്തു പറയണം. നമ്മളുടെ കേരളത്തിൽ നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിദേശകർക്കും പ്രവാസികൾക്കും നൽകുന്ന പരിഗണനയും സേവനവും, സംശയങ്ങൾ ചോദിക്കാൻ ദിശ 19 ഒക്കെ സർക്കാരിനും ശൈലജ ടീച്ചറിനും നന്ദി. പ്രളയവും നിപ്പയും മറ്റെല്ലാം ദുരിതങ്ങളും അതിജീവിച്ച ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. ഈ കോവിഡ്-19 അതിജീവിക്കും. വിശ്വാസത്തോടെ, ജാഗ്രതയോടെ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ലോകത്തെ കാതു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് കോവിഡ്-19. കോവിഡ്-19 നമുക്കുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ 1000 ചോദ്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. കോവിഡ്-19 എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കോവിഡ്-19 കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് RT-PCR. RT-PCR എന്ന് പറഞ്ഞാൽ റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഈ ടെസ്റ്റാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് നിർണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ സാമ്പിൾ എടുത്തിട്ട് അതിലെ വൈറൽ RNA വൈറൽ DNA ആയി കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് ഈ വൈറൽ DNA ആംപ്ലിഫൈ ചെയ്ത് 100 കോപ്പികൾ നിർമ്മിക്കും. ഇങ്ങനെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ PCR എന്ന് പറയുന്നത്.
പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. വൈറൽ ഡിഎൻഎ ആംപ്ലിഫൈ ചെയ്യാൻ പ്രൈമാസ്, പ്രോബ്സ്, എൻസൈംസ്, ന്യൂക്ലിയോടൈഡ്സ്, ബഫർ സൊല്യൂഷൻ ഇവയെല്ലാം ആവശ്യമാണ്. അതിന്റെ ബഫർ സൊല്യൂഷനുകൾ ഇവയെല്ലാം ആവശ്യമാണ്. പ്രൈമേഴ്സ്, പ്രോബ്സ് എന്നൊക്കെ പറയുന്നത് ഡിഎൻഎയുടെ ഷോർട്ട് സ്ട്രെച്ചുകളാണ്. ഈ റിയാക്ഷൻ സൈക്കിൾ 15 മുതൽ 40 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മില്യൺസ് ഓഫ് വൈറൽ ടാർഗറ്റ് ഡിഎൻഎ നമുക്ക് ലഭിക്കും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഡിഎൻഎയിൽ ഫ്ലൂറസെന്റ് സിഗ്നൽസ് കാണും. ഈ ഫ്ലൂറസെന്റ് സിഗ്നൽസ് ആണ് ഇൻസ്ട്രുമെന്റ് റീഡ് ചെയ്യുന്നത്. ഫ്ലൂറസെന്റ് സിഗ്നൽസിന്റെ പ്രസൻസ് ആണ് കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നത്. RT-PCR റിയാക്ഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് എമൗണ്ടിന് നല്ല പ്രാധാന്യമുണ്ട്. ഇതൊരു സെൻസിറ്റീവും സ്പെസിഫിക്കുമായ ടെസ്റ്റാണ്. WHO മാർഗനിർദ്ദേശം അനുസരിച്ച് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ രണ്ട് പ്രൈമേഴ്സ്, അതായത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമേഴ്സും ഒരു പ്രോബും വൈറൽ ജീനോമിനെ എതിരായി ഉപയോഗിക്കണമെന്നും അറ്റ്ലീസ്റ്റ് 2 ടാർഗറ്റ് റീജിയൻസ് എങ്കിലും ഡയഗ്നോസ്റ്റിക് ഡിറ്റക്ഷന് ഉപയോഗിക്കണമെന്നും WHO നിർദ്ദേശിക്കുന്നുണ്ട്. RT-PCR നടത്തുന്നത് മെഡിക്കൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഇന്ത്യ ഒട്ടാകെ 176 ലാബുകളാണ് ഈ ടെസ്റ്റ് നടത്തുന്നതിന് അനുമതി ലഭിച്ചിട്ടുള്ളവ. അതിൽ 47 എണ്ണവും പ്രൈവറ്റ് ലാബുകളാണ്. ഞാൻ മുൻപ് പറഞ്ഞു RT-PCR ടെസ്റ്റ് നടത്തുവാൻ പ്രോബുകൾ ആവശ്യമാണെന്ന്. ഈ പ്രോബുകൾ നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇവ. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിന്റെ ചിലവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കോസ്റ്റ്ലി ആയതുകൊണ്ടും ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ടും ഈ ടെസ്റ്റ് എല്ലാ വിഭാഗത്തിലും ചെയ്യുക പ്രായോഗികമല്ല. ഇതിനെ മറികടക്കാൻ നമുക്കെടുക്കാവുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തുക എന്നതാണ്. റാപ്പിഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്ത് ഏതെങ്കിലും വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നറിയുന്ന ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റ് എളുപ്പം ചെയ്യാവുന്നതും ചിലവ് കുറഞ്ഞതുമാണ്. ഇതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ 49 ജില്ലകളെ ഹോട്ട്സ്പോട്ട് ജില്ലകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോത്തൻകോട്, കാസർഗോഡ്, എറണാകുളം, പത്തനംതിട്ട ഉൾപ്പെടെ 7 ജില്ലകളെയാണ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാസായി റാപ്പിഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കൊറോണ എന്തുമാത്രം വ്യാപനം നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സൗത്ത് കൊറിയ, ജർമ്മനി, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ വൈഡായി റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തിയാണ് അവർ കൊറോണ എന്ന മഹാമാരിയെ ഒരു പരിധിവരെയെങ്കിലും അതിജീവിച്ചത്. അത് നമുക്കും മാതൃകയേക്കാം. നമുക്ക് കൊറോണ എന്ന ഈ മഹാമാരിയെ ഒന്നിച്ച് നേരിടാം. ലോകം തന്റെ കൈക്കുള്ളിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാതെ കൊറോണ എന്ന് സൂക്ഷ്മമാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിദേശം സഞ്ചരിച്ചുകൊണ്ടിരുന്ന മനുഷ്യകുലത്തെ ഒന്നാൻ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ ഈ രോഗത്തിന് സാധിച്ചു. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ രോഗത്തോട് പടപൊരുതി പകച്ചു നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ കൊച്ചു കേരളം രോഗവ്യാപനത്തിന്റെ തോത് കുറച്ചുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ വലിയൊരു ഏതൊരു സാഹചര്യവും ഒത്തുകൊള്ളട്ടെ, നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സേവനം ത്യാഗം നാം ഒരിക്കലും മറക്കാൻ. വികസിത രാജ്യങ്ങളിൽ എല്ലാം തന്നെ അനുദിനം മരണനിരക്കും രോഗവ്യാപനവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമേ നമുക്കിതിനെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. 700 കോടിയിലധികം വരുന്ന മാനവിക മക്കളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒരു കൊറോണയ്ക്കും പിടിച്ചു നിൽക്കാൻ ആവില്ല. ഈ ബോധ്യത്തോടെ ലോകരാഷ്ട്രങ്ങളോട് കൈ ചേർത്തുകൊണ്ട് നമുക്കും കൊറോണയ്ക്കെതിരെ പടപൊരുതാം.